എന്റെ പൊന്നു മക്കളെ, പല വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കച്ചവട വണ്ടിയായിട്ട് നടക്കുന്ന ഒരു ആളെ വീഡിയോ നിങ്ങൾ കണ്ടില്ലല്ലോ. വേണമെങ്കിൽ ഇപ്പൊ തരും, ഓർഡർ ചെയ്യാം, ഒരു മിനിറ്റിലേ ഉള്ളൂ. നമ്പർ വേണമെങ്കിൽ ഞാൻ തരുന്നതാണ്. പിന്നെ ആരോടും പറയണ്ട കേട്ടോ, കമന്റില് മനസ്സിലങ്ങ് വെച്ചേക്ക്. ഞാൻ സത്യം പറഞ്ഞത്, ഒരു പേസ്റ്റും എല്ലാ സാധനം കച്ചവടം പോലെ വെച്ചിരിക്കുന്നത്. ഇത് കച്ചവടത്തിൽ വെച്ചാണോ ഷോയ്ക്കാണോ, ആരോടും പറയണ്ടേ, ഷോയ്ക്കാണോ എന്താന്ന് എനിക്ക് ഒരു പിടിയും കിട്ടി. നിങ്ങൾ അത് നോക്ക്, ഡ്രസ്സ് ഡ്രസ്സ് ഇല്ല. നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് കണ്ടോ, ഒരു ഡ്രസ്സ് പോലും ഇട്ടിട്ടില്ല. സോപ്പ് പൊടി, തലയിൽ തേക്കുന്ന ഇവിടുത്തെ തേക്കുന്ന ക്രീം, കുളി സോപ്പ് ഉണ്ടാവും, അത് ഉപയോഗിക്കും. സോപ്പ് നോക്ക്, സന്തൂർ സന്തൂറേ 10 രൂപയുടെ അങ്ങനെ നോക്കി നോക്കാം സ്ക്രീനിലേക്ക്. സന്തൂറിന്റെ സോപ്പ് നോക്ക്, അത് രണ്ടു ക്രീം ഉണ്ട്. അയ്യ, ഞാൻ എന്താ പറയാ, നിങ്ങൾ ഇതിനെല്ലാം മറുപടി ഒക്കെ കമന്റ് ഇട്ടേക്ക് കേട്ടോ. എവിടേക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ വെച്ചേക്ക്. അയ്യ, അടുത്ത വീഡിയോയിലേക്ക് പോവാം. വലിയ വീഡിയോ, എന്റെ അമ്മ എനിക്ക് പേടിയായി കേട്ടോ. എന്താ വെച്ചാൽ, വീടിന്റെ ടെറസിന്റെ മുകളിൽ ഒരു ചേച്ചി എടുത്ത് തുള്ളുന്ന, അതിന്റെ അടുക്ക് തക്കാളി വെണ്ടയ്ക്ക് എന്തൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പൊ അങ്ങ് പുതിയ വീഡിയോയിലേക്ക് കാണാം അല്ലേ. മണി क्या कर रही हो? सब्जी बनाने. नहीं बनेगी सब्जी, पोहे बनेंगे. क्या बनेंगे? पोहे. पोहे निकाल. അയ്യോ, ഞാൻ നിന്നെ സ്റ്റുഡിയോ അടകാൻ തുടങ്ങിട്ടോ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ചേച്ചി തുള്ളുന്നു, ടെറസിന്റെ മുകളിൽ തുള്ളാൻ തുടങ്ങി, അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ വെണ്ടയ്ക്ക് എന്തൊക്കെ എടുത്ത് കടിക്കുന്നു, അപ്പോൾ തന്നെ എന്തൊക്കെ വീഴുന്നു. ഞങ്ങൾക്കൊന്നും ആ വീട് പൊളിഞ്ഞു പോകണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ തന്നെ പേടിച്ചു പോയിട്ടോ. ഞാൻ പേടിച്ചു പോയിട്ടോ, അടുത്ത വീട്ടിലേക്ക് കിടക്കാം. പെണ്ണായത് കൊണ്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് ചെന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാൻ ഇതിനെ എന്റെ ആവശ്യം എന്താ, ഈ തോർത്തിന് വെക്കേണ്ട ആവശ്യം എന്താ, അതൊന്ന് ഒഴിവാക്കി. കൊറേ നേരമായി, അത് അലക്കിട്ടാണ് കൊറേ ദിവസമായി. അപ്പൊ നമ്മള് പുതിയ വീഡിയോയിൽ കിടക്കുവാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ റീൽസിൽ ഏറ്റവും ട്രെൻഡിങ് ആണ് പല്ല് തന്നെയാണോ. ഞാൻ അടുത്തുള്ള എന്റെ തുപ്പ ഞാൻ തീർപ്പിക്കാനോ, ഞാൻ ഇപ്പൊ തുപ്പുന്ന എന്റെ ക്യാമറ എന്റെ മേത്തോട്ട് പോകാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. എന്താ സംഭവം, അത് എല്ലാരും ചെയ്യുന്നതാണോ? എല്ലാരും ഇപ്പൊ ട്രെൻഡിങ് ഉള്ള വീഡിയോ. എനിക്ക് തോന്നുന്നു റീൽസ് തുറന്നാൽ ഇപ്പൊ ഈ ഒരു വീഡിയോ ഉള്ളു. മലയാളികളും കുറവ്, പക്ഷെ കൂടുതലും ചെയ്യുന്ന ഈ ബംഗാളി, ഇന്ത്യ എല്ലാരും ചെയ്യുന്നുണ്ട്. പല്ല് എല്ലാരും ചെയ്യുന്നുണ്ട്. എന്താ സംഭവം, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെവിയില് മനസ്സിൽ വെച്ചേക്ക്, ആരോടും പറയണ്ട, വിട്ട് കളയാൻ വേണ്ട. ഇത് വല്ലാത്തൊരു സാധനം വീഡിയോ, അതുകൊണ്ട് ഇത് ചെയ്ത് ഞങ്ങൾക്ക് വൈറലായി പോകും. ശ്രദ്ധിച്ചോളൂ എല്ലാരും. അപ്പൊ അടുത്ത വീഡിയോട്ട് കിടക്കാം. അടുത്ത ട്രെൻഡിങ് ക്യാമറ ഇപ്പൊ ഓടുന്നു തന്നെ, അമ്മാരി വീഡിയോ ചിരിച്ച് പണ്ടാലും അടങ്ങിപ്പോ കേട്ടോ. നമുക്ക് കണ്ടോക്കാം. എന്താണ് അടുത്ത വീട്ടിലോട്ട് പോട്ടോ. ആരോടും പറയണ്ട, മനസ്സിലങ്ങ് വെച്ചേക്കുക. കാരണം സ്റ്റുഡിയോ അടകാൻ തുടങ്ങി, ഇങ്ങനത്തെ വീഡിയോ ഒക്കെ വരാൻ തുടങ്ങി. എനിക്കില്ല എനർജിയാ, അതാ ഈ കണ്ണടയൊക്കെ തലേന്ന് നടക്കുന്നെ. നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോവാം കേട്ടോ. മാസ് വരാൻ പോണേ, മാസ് വരാൻ പോണേ. പള്ളിയിലാണോ, അമ്പലമാണ്, അല്ലെങ്കിൽ റെസ്റ്റോറന്റ്, എവിടെയോ വെച്ചിട്ടാ പുള്ളി വീഡിയോ ചെയ്യുന്നത്. പുള്ളി ആരോ ബുക്ക് എടുക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇത് കച്ചവടം നടക്കുന്നുമില്ല, പുള്ളിക്ക് ബാക്കി കൊടുക്കണമെന്നില്ല. അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ കസ്റ്റമറോടാണോ പറയുന്നേ, അപരാധി അപരാധി. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടോക്കാം അല്ലേ. ആരോടും പറയണ്ട, മനസ്സിലങ്ങ് വെച്ചേക്ക്. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. തക്കാളി വെട്ടാൻ പോവാണ്, എന്താ ഞാൻ ചിരിച്ചു പോയേനെ. പിന്നെ ആരോടും പറയണ്ട, എന്താ സംഭവം അറിയാം, ഇത് റീൽസിന്റെ തരംഗാണെന്ന് കൂട്ടിയാ മതി. ഓ, അതിനിടയ്ക്ക് ഒരു കോളും വരുന്നുണ്ട്.
ആക്ഷൻ കട്ട്. മാസ് വരാൻ പോണേ. ഈ മാസ് വരുമ്പോ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണം. ഇതിന്റെ ഒരു ഓണർ ഉണ്ട്. ഈ ശബ്ദം ഈ ചെയ്ത ഒരാളുണ്ട് പെർഫെക്റ്റ് ആയിട്ട്. ചില ആൾക്കാർ അവന്റെ ചള്ളക്ക് അടിക്കാൻ പോകുന്നതാണ്, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപരാധിയടാ, തെലുങ്കാണ് ഒന്നും എനിക്ക് മനസ്സിലാക്കും. കണ്ടോക്കാം ഈ വീഡിയോ പ്രത്യേകത ഉണ്ട്. അവന് ചള്ളക്ക് അടിക്കാൻ പോകുന്നതാണോ, നീ എന്റെ തല അടിച്ച് പൊട്ടിക്കാൻ പോകുന്നതാണോ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് കണ്ടോക്കാം. കയ്യൊക്കെ വരയ്ക്കാൻ തുടങ്ങാം. അവൻ നോടിച്ചാൽ ഇവർക്ക് പിട്ട പൊട്ടായിട്ടാണ്, ഇവൻ നോടിച്ചാൽ അവർക്ക് പിട്ട പൊട്ടായിട്ടാണ്. അപരാധി പിടി ഞാൻ സ്റ്റേഷനോടെ മനസ്സ് മാറുത്തിന് സ്റ്റേഷൻ ഇരല്ല, നീനു ഇരല്ല, ചിന്തി ചിന്തി മാറ്റി. ദൈവമേ എന്താ ഇത്, പുറകിലേക്ക് തവള ചാട്ടോ. എനിക്കൊന്ന് ഞാൻ വിചാരിച്ചു ചള്ളക്ക് അടിക്കാൻ പോയതാണ്. അടുത്ത വീഡിയോയിലേക്ക് പോവാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ റീൽസ് ചെയ്യുന്ന ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഇത് തന്നെയാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അപരാധിയടാ, അപരാധി ചെക്കലുക്ക ചെക്കലുക്ക ആരെ പുറത്ത് വിളിക്കുന്നുണ്ട്. ഓയ് ഓ ഇപ്പോരാ, ഹിന്ദിക്കാരൻ ആരോ എന്നെ അപ്പുറത്ത് വിളിച്ചതാണേ. ഒന്ന് ക്ഷമിച്ചേക്ക്, ആരോടും പറയണ്ട, മനസ്സിൽ വെച്ചേക്ക്. അപ്പൊ നമ്മള് അടുത്ത വീഡിയോയിലേക്ക് പോകണം. മാസാണ്, ചെക്കൽ ലുക്കാണ്. മനസ്സ് മാറുത്തിന് സ്റ്റേഷൻ ഇരല്ല, നീനു ഇരല്ല, ചിന്തി ചിന്തി. മനസ്സ് മാറുത്തിന് സ്റ്റേഷൻ ഇരല്ല, നീനു ഇരല്ല, ചിന്തി. ആരും പറഞ്ഞേ, എനിക്ക് കണ്ടിട്ട് എന്ത് തോന്നി അറിയോ, ചെക്കൽ ലുക്കാണ്. എന്ത് എന്തിനാണ് തല ആട്ടിയെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്തിനായിരിക്കും ആട്ടി, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിലങ്ങ് മനസ്സിൽ വെച്ച് കാര്യം പറയണ്ട, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപരാധിയട്ടാ, അപരാധി. ഞാൻ പറയാൻ പേടിയാണേ. സൂപ്പർ, അടിപൊളി. ഒന്ന് പറയാൻ നിങ്ങൾ കണ്ടു നോക്ക്. മനസ്സ് മാറുത്തിന് സ്റ്റേഷൻ ഇരല്ല, നീനു ഇരല്ല, ചിന്തി ചിന്തി. നിങ്ങൾ പേടിച്ചോ, ഞാൻ പേടിച്ചു. സത്യം ഞാൻ പേടിച്ചു, ഞാൻ പേടിച്ചു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ വസ്തിൽ ഇപ്പഴും കണ്ടോ? അല്ല, അതിന്റെ ടൈമിങ്ങിലും കറക്റ്റ് ആട്ടോ. ഇതാണ് ലെവല്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഒരു വീഡിയോയ്ക്കും, ഏത് വീഡിയോയ്ക്കും, ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്കാലും അതിന്റെ പുറകിൽ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. ക്യാമറ റെഡിയല്ല, ആക്ഷൻ ഓക്കെ അല്ലേ? സത്യം, ആക്ഷൻ കട്ട് പറഞ്ഞാ മതിയോ? സ്റ്റുഡിയോ വരെ ഇളകി പോവും, ഞാൻ നിൽക്കുന്ന ഈ കസാര വരെ ഇളകി പോവും. ലെവല് എങ്ങനെയെന്നറിയില്ല. പെട്ടെന്ന് ഭഗവതിയാണോ പാർവതിയാണോ എന്ന് എനിക്കറിയില്ല. പെണ്ണിന് മുടിക്ക് പിടിക്കുന്നുണ്ട്. ഭഗവാനെ ഈശ്വര, ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടാവും എന്തോ. അമ്മ 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 വിളി കേട്ടില്ല, നമുക്കൊന്ന് വിളി വിളി കേൾക്കും തോന്നേ. മാറിപ്പോയി, ക്ഷമിച്ചേക്ക്, ആരോടും പറഞ്ഞ മനസ്സിൽ വെച്ചു. സത്യം, ഞാൻ പേടിച്ച് വിറച്ചു പോയി. മൂന്നല്ല, നാല് റോളിലെത്താ വന്നത് കേട്ടോ. ഉണ്ണിയമ്മേ, കുമ്പിടി തൊട്ടു കറക്റ്റ്. ദൈവം മാറി വന്നു. ഇവിടുന്നില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിപ്പോയി. ഞാൻ പല വീഡിയോ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നു കേട്ടോ. അമ്മ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ തന്നാ മതി, എന്നാ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോലെ. റൊമാൻസിലേക്ക് ഒന്ന് പോയാലോ, ഞാനൊന്ന് റൊമാൻസിലേക്ക് അലിഞ്ഞു പോയി. കഥല് കഥല് സൂപ്പർ ആട്ടോ, ലെവൽ അഭിനയം കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയത്, ഇതിൽ കണ്ടപ്പോൾ തോന്നുന്നത് വേക്കിലെ അനിയനെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണോ. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് പറയാം. ഞാൻ സത്യം പറഞ്ഞ 1988 ഏതൊരു കാലത്തിലേക്ക് പോയി. കമലഹാസൻ ഏതോ ഇനി ഞാൻ സാറിന്റെ ഏതൊരു പടത്തിലേക്ക് പോയി. സൂപ്പർ ലെവൽ ലെവൽ ലെവൽ. നമുക്ക് സ്റ്റുഡിയോ ഒന്നും പോയിട്ടില്ല അത്. നമുക്ക് അടുത്ത് പോവാം. അടുത്ത വീട്ടിൽ പറയാലോ, 10 രൂപ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. കഞ്ഞി കുടിച്ച് പോണെങ്കിൽ തന്നെ കഷ്ടപ്പാടില്ല.
നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ടേ 500 കോടിടാ 500 കോടി കാണ് ടേ 500 കോടിടാ പോടാ വരുമോ ഏ ചലോ കന ഈ നാസാ 500 കോടിടാ പണമടാ ഓ പൊണ്ടാട്ടി മാരി ഒന്നില്ലടാ 1000 പൊണ്ടാടി കടത്തു സത്യം പറഞ്ഞ 500 കോടി കൊട്ടില്ലേ ഒരു രൂപ എടുക്കാനില്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കോവിഡും അതിന്റെ ഇടയിൽ 500 കോടിയും കൊണ്ട് വന്നാൽ എന്ത് ചെയ്യും? അല്ല 20 രൂപയുടെ കോടി എത്ര പറയാം, അല്ല 20 രൂപ മാറിപ്പോയി എന്നാൽ ആരോടും പറഞ്ഞ തെറ്റുണ്ട് ക്ഷമിച്ചേക്ക്, 20 രൂപയെ വെച്ച് പറഞ്ഞാ മതി അതുപോലെ എടുക്കാനില്ലാത്തവർക്കും ബൈ വിട പറയാണ്. എന്റെ പൊന്നു മക്കളെ ഇത് എന്നെയും വിട്ടിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ അപരാധീനെ കൊണ്ട് ഇതാണ് കണ്ടുപിടിച്ച്. എല്ലാവർക്കും വിട പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമ്മൾ എല്ലാവരും കാത്തിരിക്കുക. ബൈ.